ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മിഷൻ LDC 2020 കേരള ബേസിക് ഫാക്ടിന്റെ ഫസ്റ്റ് വീഡിയോ ആണിത്. കേരളത്തെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന വിവരങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. വീഡിയോയിലേക്ക് പോകാം. കേരള സംസ്ഥാനം നിലവിൽ വന്ന തീയതി 1956 നവംബർ 1. അതിർത്തികൾ പടിഞ്ഞാറ് അറബിക്കടൽ, വടക്ക് കിഴക്ക് കർണാടക, തെക്ക് കിഴക്ക് തമിഴ്നാട്. തീരദേശത്തിന്റെ നീളം 585 കിലോമീറ്റർ. തലസ്ഥാനം തിരുവനന്തപുരം. വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ. ജില്ലകൾ 14, നഗരസഭകൾ 87, മുനിസിപ്പൽ കോർപ്പറേഷനുകൾ 6, റവന്യൂ ഡിവിഷനുകൾ 21, താലൂക്കുകൾ 75, വില്ലേജുകൾ 1664, ജില്ലാ പഞ്ചായത്തുകൾ 14, ബ്ലോക്ക് പഞ്ചായത്തുകൾ 152, ഗ്രാമപഞ്ചായത്തുകൾ 941, കന്റോൺമെന്റ് 1, കണ്ണൂർ. നിയമസഭാ മണ്ഡലങ്ങൾ 140, ലോക്സഭാ മണ്ഡലങ്ങൾ 20, രാജ്യസഭാ സീറ്റുകൾ 9, സാക്ഷരത 94%, പുരുഷ സാക്ഷരത 96.1%, സ്ത്രീ സാക്ഷരത 92.1%, സർവകലാശാലകൾ 13, രാജ്യാന്തര വിമാനത്താവളങ്ങൾ 4. സംസ്ഥാന വൃക്ഷം തെങ്ങ്. ശാസ്ത്രീയ നാമം കോക്കസ് ന്യൂസിഫറ. സംസ്ഥാന പുഷ്പം കണിക്കൊന്ന. ശാസ്ത്രീയ നാമം എട്രോപ്ലസ് സൊറാൻഡെൻസിസ്. സംസ്ഥാന മത്സ്യം കരിമീൻ. ശാസ്ത്രീയ നാമം കാസിയ ഫിസ്റ്റുല. സംസ്ഥാന മൃഗം ആന. ശാസ്ത്രീയ നാമം എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. സംസ്ഥാന പക്ഷി മലമുഴക്ക് വേഴാമ്പൽ. ശാസ്ത്രീയ നാമം ബ്യൂസറസ് ബൈകോർണിസ്. സംസ്ഥാന ചിത്രശലഭം ബുദ്ധമയൂരി. 2019 മാർച്ച് 29 കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭമായി ബുദ്ധമയൂരി പ്രഖ്യാപിക്കപ്പെട്ടു. മലബാർ ബാൻഡഡ് പീകോക്ക് എന്നാണ് ഇംഗ്ലീഷ് നാമം. ശാസ്ത്രീയ നാമം പാപ്പിലിയോ ബുദ്ധ. സംസ്ഥാന ഫലം ചക്ക. 2018 മാർച്ച് 21 ചക്കയെ കേരളത്തിന്റെ സംസ്ഥാന ഫലമായി പ്രഖ്യാപിച്ചു. ശാസ്ത്രനാമം ആർട്ടോ കാർപ്പസ് ഹെട്രോഫില്ലസ്. ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ. 2018 ഫെബ്രുവരി 21 കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ നിലവിൽ വന്നു. സാഹിത്യകാരനായ MD വാസുദേവൻ നായർ രചിച്ച വരികളാണ് ഭാഷാ പ്രതിജ്ഞയ്ക്കായി തെരഞ്ഞെടുത്തത്. സാംസ്കാരിക ഗാനം. 1938 ബോധേശ്വരൻ രചിച്ച ജയ ജയ കോമള കേരള ധരണി എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേരളത്തിന്റെ സാംസ്കാരിക ഗാനം. 2014 സാംസ്കാരിക ഗാനമായി അംഗീകരിക്കപ്പെട്ടു. പഞ്ചായത്ത് ദിനം ഫെബ്രുവരി 19. പഞ്ചായത്തീരാജിന്റെ ശില്പി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബൽവന്ത്റായ് മേത്തയുടെ ജന്മദിനമായ ഫെബ്രുവരി 19 പഞ്ചായത്ത് ദിനമായി ആചരിക്കുന്നത്. കൈത്തറി ദിനം. ചിങ്ങമാസത്തിലെ അത്തം ദിനം കേരള സർക്കാർ കൈത്തറി ദിനമായി ആചരിക്കുന്നു. ശ്രേഷ്ഠഭാഷാ ദിനം. കേരളപ്പിറവി ദിനമായ നവംബർ 1 ശ്രേഷ്ഠഭാഷാ ദിനമായി ആചരിക്കുന്നു 2013 മുതൽ. ഭൂപ്രകൃതി. ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് പടിഞ്ഞാറേ കോണിൽ പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിന്റെ ആകെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ. ഇത് ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ 1.18%. കേരളത്തിൽ 7 മണ്ണിനങ്ങളാണ് ഉള്ളത്. തേരി മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, എക്കൽ മണ്ണ്, ചെളിമണ്ണ്, ഉപ്പുമണ്ണ്, പരുത്തിമണ്ണ്, കാട്ടുമണ്ണ്. കേരളത്തിന്റെ 4 ഭൂവിഭാഗങ്ങൾ. മലനാട്, ഇടനാട്, താഴ്വാരങ്ങൾ, തീരസമതലം. മലനാട്. കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ 48% വരുന്ന മലനാട് സമുദ്രനിരപ്പിൽ നിന്ന് 600 മീറ്റർ മുതൽ 2500 മീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. 11,653 ചതുരശ്ര കിലോമീറ്റർ ആണ് മലനാടിന്റെ വിസ്തീർണം. പശ്ചിമഘട്ടം. ഗുജറാത്തിന്റെ തെക്കേ അതിർത്തി
തീരത്തിൽ നിന്ന് ആരംഭിച്ചു കന്യാകുമാരി വരെ 1600 കിലോമീറ്റർ നീളമുള്ളതും 6 സംസ്ഥാനങ്ങളിലൂടെ അറബിക്കടലിനു സമാന്തരമായി കടന്നു പോകുന്നതുമായ പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. പശ്ചിമഘട്ടത്തിന് തുടർച്ച നഷ്ടപ്പെടുന്നത് രണ്ടിടത്തു മാത്രം. മഹാരാഷ്ട്രയ്ക്കും കർണാടകയ്ക്കും ഇടയിലുള്ള ഗോവ ചുരവും കേരളത്തിന്റെ പാലക്കാട് ചുരവും. പശ്ചിമഘട്ടത്തിന് കുറുകെ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം. ഇതിന്റെ നീളം 80 കിലോമീറ്ററിലേറെയാണ്. ഇതിന് 30 കിലോമീറ്റർ വീതിയുമുണ്ട്. പശ്ചിമഘട്ടത്തിൽ കാണുന്ന മറ്റൊരു ചുരമാണ് ആര്യങ്കാവ് ചുരം. കൊല്ലം ചെങ്കോട്ട റെയിൽപാത ഈ ചുരത്തിലൂടെ കടന്നു പോകുന്നു. 2012 പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തെരഞ്ഞെടുത്തു. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി കേരളത്തിലാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും ആനമുടിയാണ്. 2817 മീറ്റർ ഉയരം. ഇടനാട് 300 മുതൽ 600 മീറ്റർ വരെ ഉയരമുള്ള കുന്നുകളും ചരിവുതലങ്ങളും ചേർന്ന പ്രദേശമാണ് ഇടനാട്. കേരളത്തിന്റെ വിസ്തൃതിയുടെ 41.76% ഇടനാടാണ്. 16,230.5 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഇടനാട്ടിൽ ഏലവും തേയിലയും ഒഴികെയുള്ളവ കൃഷി ചെയ്യുന്നു. താഴ്വാരങ്ങൾ 30 മുതൽ 300 മീറ്റർ വരെ ഉയരത്തിലുള്ള താഴ്വാര മേഖല പൊതുവെ നദീജന്യ തലങ്ങളാണ്. കേരളത്തിലെ നദികൾ ഒഴുകുന്നത് നദീജന്യ തലത്തിന്റെ പൊതു ചായ്വിന്റെ ലംബ ദിശയിലാണ്. തീരപ്രദേശം കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലാണ്. കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സമുദ്രനിരപ്പിൽ നിന്ന് 30 മീറ്ററിന് താഴെയുള്ള പ്രദേശമാണ് തീരദേശം. കായലുകളും നദീമുഖങ്ങളും മണൽത്തിട്ടകളും ഈ പ്രദേശത്തിന്റെ പ്രത്യേകതകളാണ്. കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ 10.24% തീരപ്രദേശമാണ്. കേരളത്തിലെ വനങ്ങൾ ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിത വനങ്ങൾ. മഴക്കാടുകളാണ് ഈ വനങ്ങൾ. സൈലന്റ് വാലി, പൂയംകുട്ടി എന്നിവ ഉദാഹരണങ്ങളാണ്. അൽപാർദ്ര ഇലകൊഴിയും വനങ്ങൾ. സാമ്പത്തിക പ്രാധാന്യമുള്ള മൺസൂൺ വനങ്ങളാണ് ഇവ. ഇലകൊഴിയും മരങ്ങളാണ് ഇവിടെ വളരുന്നത്. ഉപോഷ്ണമേഖല അർദ്ധ നിത്യഹരിത വനങ്ങൾ. മഴക്കാടുകളെ അപേക്ഷിച്ച് ശരാശരി വർഷപാതവും നനവും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് ഇത്തരം വനങ്ങൾ കാണുന്നത്. വറ്റാത്ത നീരുറവകൾ ഈ വനമേഖലയുടെ പ്രത്യേകതയാണ്. ഉപോഷ്ണമേഖല ഗിരിവനങ്ങൾ. നെല്ലിയാമ്പതി, മൂന്നാർ, നിലമ്പൂർ, തെന്മല, അഗസ്ത്യമല തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇത്തരം വനങ്ങളുണ്ട്. മിത ശീതോഷ്ണ മേഖല ആർദ്ര ഗിരിവനങ്ങൾ. മൂന്നാർ, ഇരവികുളം മേഖലയിലെ ഉയരം കൂടിയ കുന്നുകളിൽ ഇത്തരം വനങ്ങൾ കാണുന്നു. പൊക്കം കുറഞ്ഞ മരങ്ങൾ, നിറഞ്ഞു വളരുന്ന ചോലക്കാടുകൾ, വിസ്തൃതമായ പുൽമേടുകൾ എന്നിവ ഈ മേഖലയുടെ പ്രത്യേകതകളാണ്. ചന്ദനക്കാടുകൾ. തമിഴ്നാടിനോടും കർണാടകയോടും ചേർന്ന് കിടക്കുന്ന നമ്മുടെ അതിർത്തി വനങ്ങളിലധികവും ശുഷ്ക ഇലകൊഴിയും കാടുകളാണ്. ഇത്തരം കാടുകളിൽ ചന്ദനം വളരുന്നു. വരണ്ട ഇലകൊഴിയും കാടുകൾ. ആകെ വിസ്തൃതിയുടെ 1% മാത്രം വരുന്ന ഇത്തരം കാടുകൾ മഴ വളരെ കുറവുള്ള പ്രദേശങ്ങളിൽ കാണുന്നു. പശ്ചിമഘട്ടത്തിന്റെ കിഴക്കേ ചെരുവിൽ ഇത്തരം ധാരാളം കാടുകളുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അൽപാർദ്ര ഇലകൊഴിയും കാടുകളാണ്. അടുത്ത വീഡിയോയിൽ കേരളത്തിലെ നദികളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ വീഡിയോ മിസ് ചെയ്യാതിരിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.